Hello guys, Assalamualikum. Welcome to another video of Fresha's World. Apinna vannittulla nalla oru reusing idea aitana. Appa nammude paper cup vechittulla nalla oru craft idea aitana njan vannittullathu. Appa namukku idu engane undakkan nokkam. Appa njan adinayitte adoru paper cup eduthittunde. Ini namukku adinte middle la onnu cut cheyidittu rendu equal parts aakki edukkanam. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തു എന്നിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു പീസ് മറ്റേ പീസിൻ്റെ ഉള്ളിൽ പേസ്റ്റിയാണ് ചെയ്യേണ്ടത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അതിലെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ശരിയാക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ അതുപോലെ ചെയ്യാട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശത്തുള്ള പീസസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇപ്പോൾ ഞാൻ എന്താ അത് കട്ട് ചെയ്തിട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പേസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് കട്ടിയില്ലാത്തൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ പേപ്പർ ഗ്ലാസ്സൊക്കെ ഒന്ന് പേസ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ആ കാർഡ്ബോർഡിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന പീസസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യാം ഞാനിപ്പോൾ ബ്ലാക്ക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ പാക്ലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഞാനത് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെക്കാം നമുക്ക് വേറെ ഒരു പേപ്പർ ഗ്ലാസ് എടുക്കാം അപ്പോൾ ഈ പേപ്പർ ഗ്ലാസ്സിന് പകരമായിട്ട് നിങ്ങൾക്ക് പേപ്പർ വേണമെങ്കിലും എടുക്കാം കുറച്ച് കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പർ ഗ്ലാസ്സിൻ്റെ തന്നെ എടുക്കുന്നത് നമുക്ക് ഇത് ഗ്രാസ് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ ഇങ്ങനെ കട്ട് ചെയ്യാന്ന് ഇപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ഗ്രീൻ കളർ പേപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം നിങ്ങൾക്കിതിന് പകരമായിട്ട് വേണമെങ്കിൽ ഗ്രീൻ പെയിൻ്റ് യൂസ് ചെയ്തിട്ട് പെയിൻ്റ് ചെയ്താലും മതിയാവും അല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ കട്ടിയുള്ളതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ അതിലിങ്ങനെ ഗ്രാസ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്കതിൽ എക്സ്ട്രാ നിൽക്കുന്ന പീസസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം നമുക്കതുപോലെ തന്നെ മറ്റ് സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഞാൻ ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ നേരത്തെ പേപ്പർ ഗ്ലാസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള അതെടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഒരു ലേസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ലേസ് എടുത്തിട്ട് അത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊന്ന് സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ അടിഭാഗത്തൊന്ന് ലേസ് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രാസ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇതിൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അത് പേസ്റ്റ് ചെയ്യേണ്ടൊന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ നിങ്ങളത് ടൈറ്റായിട്ട് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിപ്പോയത് ചെറുതാണെങ്കിൽ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഗ്ലൂ വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്താൽ തന്നെ അത് നിൽക്കും അപ്പോൾ ഇത് ടൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കാത്തത് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ മറ്റതും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനും കൂടുതൽ വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ വോളിലൊക്കെ ടൂ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് വെക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലത്തെ ഒരു മാഗ്നറ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഇത് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ മാഗ്നറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം അപ്പോൾ നമ്മുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റീയൂസിങ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ